بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نصلي ونسلم على الرسول الأمين وعلى آله وأصحابه وأتباعه إلى يوم الدين، أما بعد. പ്രിയമുള്ളവരെ അള്ളാഹു തആല നമുക്കെല്ലാം ഖൈറിലാക്കി തരട്ടെ. വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നമുക്ക് മാറ്റി തന്ന് സലാമത്തിലാക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു മുഅ്മിൻ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നിസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുന്നത്, അള്ളാഹുവിനോട് സംവദിക്കുന്നത്, നമ്മുടെ വിഷമങ്ങള് ഭാരങ്ങള് ഇറക്കി വെക്കുന്നതൊക്കെ നിസ്കാരത്തിലൂടെയാണ്. ബഹുമുഖമായ നന്മകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നിസ്കാരത്തിലൂടെ സ്വായത്തമാക്കാൻ കഴിയുമെന്ന് എല്ലാ അർത്ഥത്തിലും. നിസ്കാരത്തെ കുറിച്ചുള്ള ഏതാനും ചില വരികൾ നോക്കൂ നിങ്ങൾ. അമലും കബൂലാകുന്നതിന്നിത് വേണ്ടതാ, പ്രാർത്ഥനയ്ക്ക് ജാപത്തും ഇതിൽ ബന്ധിച്ചതാ, ഇതുകൊണ്ട് ജസദിന് റാഹത്തും ലഭിക്കുന്നതാ, കൂടാതെ റിസ്ഖിൽ ബറക്കത്തും കാണുന്നതാ, ശത്രുക്കളോട് എതിർക്കുന്നതിന്നിത് മെച്ചമാ, അത് ആയുധം എന്നും ഹദീസിൽ വ്യക്തമാ. മഹാനായ തഴവ ഉസ്താദിന്റെ വരികളാണ്. നമ്മുടെ ശരീരത്തിന് ഉണർവ് നൽകുന്ന എല്ലാ അർത്ഥത്തിലും പ്രതിരോധം തീർക്കാനുള്ള ആയുധമായി കൊണ്ടു നടക്കാവുന്ന, നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡമാകുന്ന ശ്രേഷ്ഠമായ ഇബാദത്താണ് നിസ്കാരം. എന്നാൽ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണെങ്കിലും, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാണെങ്കിലും, നിസ്കാരത്തിൽ എത്ര ശ്രദ്ധ നമുക്കുണ്ടാകാറുണ്ട് എന്ന് നമ്മൾ വിചാരപ്പെടേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വിജയിച്ച മുഅ്മിനീങ്ങൾ ആരാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു, മുഅ്മിനീങ്ങൾ വിജയിച്ചിട്ടുണ്ട്. قد للتحقيق, ഉറപ്പാണ് അവരുടെ വിജയം. ആരാണ് മുഅ്മിനീങ്ങൾ? الذين هم في صلاتهم خاشعون, നിസ്കാരത്തിൽ നല്ല ഭയഭക്തിയുള്ളവരാണ്. നിസ്കരിക്കാൻ കൈകൾ കെട്ടിയാൽ മനസ്സിന് ആനന്ദം, മനസ്സിനൊരു ആഹ്ലാദം, ഈമാനികമായ ഉണർവ്, അങ്ങനെ പൂർണ്ണ ഭക്തിയോടെ നിസ്കാരം നിർവഹിക്കുന്ന മുഅ്മിനീങ്ങളുടെ വിജയം സുനിശ്ചിതമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ഖുശൂഉ് അനുസരിച്ചാണ്, ഖുശൂഉ് എന്ന് പറഞ്ഞാൽ ഭയഭക്തി, ഭയഭക്തി അനുസരിച്ചാണ് നമ്മുടെ നിസ്കാരത്തിന് അള്ളാഹു സ്വീകാര്യത നൽകുന്നത്. നിസ്കരിച്ച നിർബന്ധ ബാധ്യത ഒരു പക്ഷേ എങ്ങനെ നിസ്കരിച്ചാലും അതിൻ്റെതായ ഷർത്തും ഫർളൊക്കെ ഒത്താൽ നമുക്ക് അതിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടു, നമ്മുടെ ബാധ്യത ഒഴിഞ്ഞു പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിലും, ഖുശൂഉോടുകൂടെ നിസ്കരിച്ചാലാണ് നിസ്കാരത്തിൻ്റെ ഫലം പൂർണ്ണമാവുക. ഒരു ഹദീസ് നിങ്ങൾ കേട്ടുനോക്കൂ. ഇന്നല്ല ബദല യുസല്ലി സ്വലാ, ഒരാൾ നിസ്കാരം നിർവഹിക്കും. മാ യുക്തബുലഹു ഇല്ലാ നിസ്ഫുഹാ, ആ നിസ്കാരത്തിന്റെ പകുതിയെ ചിലപ്പോ അയാൾക്ക് പ്രതിഫലമായിട്ട് കിട്ടുള്ളൂ, പകുതി പ്രതിഫലേ കിട്ടുള്ളൂ. റസൂലുള്ളാഹി തുടർന്ന് പറഞ്ഞു, ഇല്ലാ സുലുസുഹാ, ചില ആളുകൾക്ക് പകുതിയില്ല. നിസ്കാരത്തിന്റെ മൊത്തം പ്രതിഫലത്തെ മൂന്നാക്കിയാൽ അതിൽ മൂന്നിലൊന്നേ ചിലപ്പോ ലഭിക്കുകയുള്ളൂ. ഇല്ലാ റുബുഉഹാ, ചിലപ്പോ നാലിലൊന്നേ ലഭിക്കുകയുള്ളൂ. ഇല്ലാ സുദുസുഹ, ആറിൽ ഒരു ഭാഗമേ പ്രതിഫലം കിട്ടുകയുള്ളൂ. അങ്ങനെ പറഞ്ഞു പറഞ്ഞു റസൂലുള്ളാഹ്, ഹത്താ ഖാല ഉശ്റുഹ, പത്ത് ഭാഗത്തിലെ ഒരു ഭാഗം മാത്രം പ്രതിഫലം കിട്ടുന്ന നിസ്കാരക്കാരുമുണ്ടത്രേ. ഖുശൂഇന്റെ തോതനുസരിച്ച് അള്ളാഹു നിസ്കാരത്തിന്റെ പരിപൂർണതയെ പരിഗണിക്കുമെന്നർത്ഥം. എന്നാൽ നല്ല രീതിയിൽ നിസ്കരിച്ചാലോ? ഹദീസ് നോക്കൂ. മാമിൻ മുസ്ലിമിൻ തഹ്ളുറുഹു സ്വലാത്തും മക്തൂബ, ഫർളായ നിസ്കാരം ഒരു മുസ്ലിം, ഫയുഹ്സിനു വുളു അഹ, നല്ല നിലക്ക് വുളു എടുത്തു.
നിസ്കാരത്തിൽ കൈകെട്ടിയ ശേഷം റുക്കൂഉം ഖുശൂഉം ഒക്കെ നന്നായി ചെയ്താൽ ഇല്ലാ കഫറത്ത് മാ ബൈനഹു വ ബൈന സ്വലാത്തിൽ ഉഖറ മാ ലം തുത കബീറ വ ദാലിക ദഹറ കുല്ല. റസൂലുള്ള പറയാണ് അങ്ങനെ നിസ്കരിച്ചാൽ അടുത്ത നിസ്കാരം വരെ സംഭവിക്കുന്ന ചെറിയ പാപങ്ങൾ അള്ളാഹു അതിലൂടെ പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ നിസ്കാരത്തിൽ ഖുശൂഉ് ഇല്ലാതെ നമ്മുടെ ശരീരവും ഖുശൂഉ് കാണിക്കണം, ആന്തരികമായ ചിന്തകളിലും ഖുശൂഉ് ഉണ്ടാവണം. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ അനിയന്ത്രിതമായ അനക്കങ്ങൾ ചലനങ്ങളൊക്കെ ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും ഇങ്ങനെ വന്നു. അപ്പൊ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, അയാൾ കൈകൾ കൊണ്ടൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, ഇയാളുടെ ഹൃദയത്തിൽ ഖുശൂഉ് ഇല്ലാത്തത് കൊണ്ടാണ് ശരീരം കൊണ്ട് പല ചില അംഗവിക്ഷേപങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇയാളുടെ നിസ്കാരത്തിന് സ്വീകാര്യതയുണ്ടോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ അടുത്തുള്ള കബൂലിയത്തിനെ കുറിച്ച് തീർച്ചപ്പെടുത്താൻ നമുക്ക് കഴിയില്ല, പക്ഷെ ഖുശൂഉ് ഉണ്ടെങ്കിലാണ് എത്രയായാലും നിസ്കാരത്തിന് ഒരു പരിപൂർണത ഉണ്ടാവുള്ളൂ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചു, ഈ മോഷണം നടത്തുന്നതിന്റെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട മോഷണം ഏതാണ് സ്വഹാബികളെ? അപ്പൊ അവര് പറഞ്ഞു, ഒരാള് സ്വാഭാവികമായും അല്ലതി അറജുലിയും സ്വന്തം സഹോദരന്റെ മറ്റുള്ളവരുടെ എന്തെങ്കിലും മുതൽ അപഹരിക്കുമ്പോഴാണല്ലോ അതിനെ കള്ളത്തരം നമ്മൾ പറയാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു കൊടുത്തു, ഇന്ന അക്കബഹസിറക്ക, ഏറ്റവും മോശമായ മോഷണം ഏതാണെന്നറിയോ? അത് ഒരാൾ നിസ്കാരത്തിൽ കളവ് നടത്തല. എങ്ങനെ നിസ്കാരത്തിൽ കളവ് നടത്തുക? അതെങ്ങനെ നബിയെ? അപ്പൊ പറഞ്ഞു, അള്ളാഹു കാത്തിരിക്കട്ടെ, ഖുശൂഉ് ഇല്ല സുജൂദും പൂർത്തിയാക്കി ചെയ്യില്ല. സുജൂദിൽ പോയി എന്നേ ഉള്ളൂ, സുജൂദിൽ ഒരു പൂർണ്ണതല്ല, റുക്കുഅയിൽ പൂർണ്ണതയില്ല. അങ്ങനെ അതിന്റെ പലതും അപഹരിച്ച് നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ് ഏറ്റവും വലിയ മോഷ്ടാവെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് നിസ്കരിക്കാൻ നിന്നാലുള്ള ഖുശൂഉ് നമുക്ക് നഷ്ടപ്പെടുക എന്നത്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ആറു കാര്യങ്ങളുണ്ട്, ആറ് കാര്യങ്ങൾ, അതിന്റെ ഷർത്ത് ഉൾപ്പെടെയുള്ള ആറു കാര്യങ്ങളുണ്ട്. ആറ് കാര്യങ്ങളുടെ സമയത്ത് നിങ്ങൾ ആറ് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രത്യേകമായി ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഖുശൂഉ് ലഭിക്കാൻ അത് കാരണമാകുമെന്ന് മഹാനായ ഖസ്സാലി ഇമാം പറയുന്നുണ്ട്. ഒന്ന് ബാങ്ക് വിളിയാണ്, നിസ്കാരത്തിന് മുമ്പ് പള്ളിയിൽ നിന്ന് വിളിക്കപ്പെടുന്നതോ നമ്മൾ സ്വയം നടത്തുന്നതോ ആയ ബാങ്ക് വിളി. ഖസ്സാലി ഇമാം പറയുന്നു, ബാങ്ക് വിളി ശ്രേഷ്ഠമാണല്ലോ. ബാങ്ക് വിളി ഇങ്ങനെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങി കേൾക്കുമ്പോ ഫഅഹ്ളിർ ഫീ ഖൽബിക, മനസ്സിൽ ആലോചിക്കണം, ഹൗല നിദാ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ അള്ളാഹു പറയുന്ന വിളിയാളത്തിന്റെ ഭീകരതയെ കുറിച്ച് ആലോചിക്കണം. എന്നിട്ട് അകവും പുറവും ഉപയോഗിച്ച് മനസ്സും ശരീരവും ഉപയോഗിച്ച് ആ നിസ്കാരത്തിന് പെട്ടെന്ന് ഉത്തരം നൽകാൻ പരിശ്രമിക്കുക. അപ്പൊ ബാങ്കുലി ഉയരുമ്പോ റബ്ബേ ഇതുപോലെ ഒരു വിളിയാളം മഹ്ശറിലേക്ക് വരാനുണ്ടല്ലോ അല്ലാഹ്, വിളിയാളം വരുമ്പോ ആളുകൾ ഇങ്ങനെ അള്ളാഹുവിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, കാഫിരീങ്ങൾ അന്ന് വിലപിക്കും. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഈ കിടന്നുറങ്ങുന്ന ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്ന് വളരെ അസ്വസ്ഥതയോടുകൂടെ കാഫിരീങ്ങൾ പറയും. എന്നാൽ ചില ആളുകൾക്ക് പറയാൻ പറ്റും, ഹദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ, കാരുണ്യവാനായ റബ്ബ് വാഗ്ദാനം ചെയ്തതാണിത്, അള്ളാഹു നല്ലത് പറയുന്ന അങ്ങനെയുള്ള വിളിയാളം വരുമ്പോ നല്ലത് പറഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കാൻ തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഖിയാമത്ത് നാളിന്റെ വിളിയുടെ ഭീകരതയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ആ സമയത്ത് നോക്കൂ, ബാങ്കിന്റെ വിളിയാളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനങ്ങനെ വലിയ ആനന്ദത്തിന്റെ മാർഗമായിട്ടാണ് കണ്ടത്. ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന അവിടുത്തെ മുഅദ്ദിനോട് പറയാറുണ്ട്, അരിഹനാ ബിഹായാ ബിലാൽ, ബിലാലെ ബാങ്ക് കൊടുക്കൂ, ആശ്വാസം തരൂ, മനസ്സിന് കുളിർമ പകരൂ ബാങ്കിലൂടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു. ജുഇലത്തു ഖുറത്തു ഐനി ഫിസ്സലാ,
നിസ്കാരത്തിലാണ് എൻ്റെ കണ്ണിന് കുളിർമയുള്ളത്, ആനന്ദമുള്ളത്. അപ്പോൾ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ കേൾക്കുന്ന ഒന്നാമത്തെ കാര്യം ബാങ്കാണ്. ബാങ്ക് വിളിച്ചാൽ പിന്നെ ശുദ്ധിയാവലാണല്ലോ. വുളു എടുത്തിട്ട് കുളിക്ക് നിർബന്ധമുള്ളവരുണ്ടെങ്കിൽ കുളിച്ച്, അല്ലെങ്കിൽ വുളു എടുത്തുകൊണ്ടുള്ള ശുദ്ധി. ആ ശുദ്ധിയിൽ നീ നിന്റെ ശരീരത്തെ കഴുകി വൃത്തിയാക്കുമ്പോ കാരുണ്യവാനായ റബ്ബിന്റെ നോട്ടസ്ഥാനമായ കൽബിനെ വൃത്തിയാക്കണല്ലോ റബ്ബേ എന്ന് നീ ചിന്തിക്കണം. അങ്ങനെ നീ ചിന്തിക്കണം. വുളു എടുക്കുമ്പോ ശരീരത്തെ ശുദ്ധിയാക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണം. പിന്നെ നിസ്കാരത്തിന് വേണ്ടി ഔറത്തൊക്കെ പൂർണ്ണമായി നന്നായി വസ്ത്രത്തൊണ്ട് നമ്മൾ മറക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിലുള്ള മഖാബിഹ്, ന്യൂനതകളെ നമ്മൾ മറച്ചു വെക്കുകയാണ് അല്ലേ, മറ്റുള്ളവർ കാണാതിരിക്കാൻ, മറ്റുള്ളവരുടെ ദൃഷ്ടികളിൽ പെടാതിരിക്കാൻ, മറ്റുള്ളവർക്ക് ഗോചരീഭവിക്കാതിരിക്കാൻ നമ്മൾ നമ്മളുടെ ഐബുകളെ മറച്ചു വെക്കുകയാണ് വസ്ത്രം കൊണ്ട്. ഉള്ളിലുള്ള മാലിന്യങ്ങളെ കുറിച്ച് അപ്പൊ ചിന്തിക്കണം. ഉള്ളെത്ര ദുഷിച്ചിട്ടുണ്ട്, ഓരോരുത്തർക്കും വിലയിരുത്താലോ. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അതിനെ നന്നാക്കാനുള്ള അധ്വാനം നടത്താനുള്ള പരിശ്രമം നെയ്യത്ത് നീ അപ്പൊ ചെയ്യണം. വസ്ത്രം ധരിച്ച് ശരീരത്തിന്റെ ന്യൂനത മറക്കുമ്പോ പടച്ചവനെ എന്റെ കൽബിലും അന്തരംഗങ്ങളിലുമുള്ള മാലിന്യത്തെയും മറക്കണല്ലോ, ഔറത്തുകളെയും ഖബായഹകളെയും മറക്കണല്ലോ എന്ന് ചിന്തിക്കുക. അപ്പോ ബാങ്ക് ശുദ്ധി, ഔറത്ത് മറക്കൽ. പിന്നെ നമ്മൾ ഖിബിലയിലേക്ക് മുന്നിടുകയാണ്. എന്താ ഖിബിലയിലേക്ക് മുന്നിടുക എന്ന് പറഞ്ഞാൽ പല ഡയറക്ഷനുകളും ഉണ്ട്, അതിലേക്കൊന്നും തിരിയാതെ അള്ളാഹു നിർദ്ദേശിച്ച ഖിബിലയുടെ ഭാഗത്തേക്ക് മാത്രം നമ്മൾ തിരിയുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, മറ്റുള്ള ഭാഗങ്ങളിലേക്ക് നോക്കാതിരുന്നാലല്ലേ ഖിബിലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുക. അപ്പോൾ നീ ചിന്തിക്കണം, ഫല അൻസരിഫുൽ ഖൽബു ഇലല്ലാ ഇല്ലാ ബിത്തഫറുഖി അമ്മാ സിവാ. മനസ്സിൽ അള്ളാഹ്ക്ക് നല്ലൊരു സ്പേസ് കൊടുക്കണം. ബാക്കിയുള്ളതിൽ നിന്ന് ചിന്തകൾ അകറ്റിയാലാണ് അള്ളാഹുവിലേക്ക് മുന്നിടാൻ കഴിയുക എന്ന ചിന്ത നിനക്കുണ്ടാകണം. ഇദാ ഖാമൽ അബ്ദു ഇലാ സ്വലാത്തി, ഒരാൾ നിസ്കാരത്തിൽ എഴുന്നേറ്റ് നിന്നു, നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു, അവന്റെ ചിന്തയും മുഖവും അവന്റെ ഹൃദയവും ഒക്കെ അള്ളാഹുവിലേക്ക് മുന്നിടിച്ചാൽ ഉമ്മ പ്രസവിച്ച ദിവസത്തെ വിശുദ്ധിയോടെ അയാൾക്ക് ആ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോരാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ബാങ്കുലി കേട്ടു, വൃത്തിയായി വസ്ത്രം ധരിച്ചു, ഇതാ ഖിബിലയിലേക്ക് മുന്നിട്ടിട്ട് പിന്നീട് നമ്മൾ നേരെ ഇങ്ങനെ ചെന്ന് നിൽക്കുകയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. അപ്പോഴും സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കണം, നമ്മുടെ തല താഴ്ത്തണം, തവാദു ഉണ്ടാകണമെന്ന ചിന്തയാണ് അത് പകരുന്നത്. മാത്രമല്ല അള്ളാഹുവിന്റെ മുമ്പിലാണല്ലോ നിൽക്കുന്നത്, സ്വർഗക്കാരുടെ രണ്ടടയാളം. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണമെന്ന് പേടിക്കുന്നവർ, ആ നിൽപ്പിനെ കുറിച്ച് പേടിക്കുന്നവർ, സ്വന്തം ശരീരത്തിന്റെ വിചാരങ്ങളെ തടഞ്ഞു വെക്കുന്നവർ, അവർക്ക് സ്വർഗമാണ് മഅ്‌വ, അഭയകേന്ദ്രമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടുന്ന രംഗത്തെ ആ സമയത്ത് ആലോചിക്കണം. പിന്നെ നമ്മൾ നിയ്യത്ത് ചെയ്യണം നിസ്കാരത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ആ നിയ്യത്ത് ചെയ്യുമ്പോ ഈ നിസ്കാരത്തിലും അത് പൂർത്തിയാക്കുന്നതിലും അതിനുശേഷമുള്ള ജീവിതത്തിലും ഒക്കെ അള്ളാഹുവിന് വേണ്ടി ഞാൻ നിലകൊള്ളുമെന്ന് നീ നിയ്യത്ത് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിനക്ക് ഖുശൂഉ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് മഹാനായ അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈ. ബാങ്കുലി കേൾക്കുമ്പോ, ശുദ്ധിയാകുമ്പോ, വസ്ത്രം കൊണ്ട് ഔറത്ത് മറക്കുമ്പോ, ഖിബിലയിലേക്ക് മുന്നിടുമ്പോ, അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ, നിയ്യത്ത് ചെയ്യുമ്പോ ഇങ്ങനെ നല്ല ചിന്തകൾ നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്കത് പ്രദാനം ചെയ്യട്ടെ, അള്ളാഹു നമ്മുടെ ചിന്തകളെ നന്നാക്കി തരട്ടെ, നമ്മുടെ നിസ്കാരത്തിൽ അള്ളാഹു ഖുശൂഉ് വർദ്ധിപ്പിച്ചു തരട്ടെ. ദുഷിച്ച ചിന്തകളിലേക്കൊന്നും കടക്കാതെ നല്ല ഒരു സൽസ്വഭാവം ലഭ്യമാകാൻ, ഈമാൻ കിട്ടാൻ നമ്മുടെ നിസ്കാരത്തെ അള്ളാഹു കാരണമാക്കി തരുമാറാകട്ടെ. റബ്ബേ, ഒരുപാട് കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരണേ തമ്പുരാനെ, ഞങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ നിലനിർത്തി തരണേ അള്ളാ, വിഷമങ്ങളെ പരിഹരിക്കണേ അള്ളാ. ഈ ആമീൻ പറയുന്നവരുടെ കൂട്ടത്തിൽ പല വിഷമങ്ങൾ നേരിടുന്നവരുണ്ട്, അവർക്കൊക്കെ നീ സലാമത്ത് നൽകണേ അള്ളാ. വീട്ടിൽ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അള്ളാ.
വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ റബ്ബേ, കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അതിൽ നിന്ന് സലാമത്താവാനുള്ള വഴി എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഇണകളെ തേടുന്ന മക്കൾക്ക് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി അള്ളാഹു അവർക്കൊക്കെ ഹൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്ത റബ്ബേ. ഖബറിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് നീ സ്വർഗം നിശ്ചയിക്ക റഹ്മാനെ. ഞങ്ങളെയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജസാകുമുല്ലാഹു ലിഹുസ്നി ഇസ്തിമാഇക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.